നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണി, രസമില്ല, നല്ല ദം ബിരിയാണി. ഇത് വീട്ടിലുണ്ടാക്കണ ഒരു ടേസ്റ്റ് വെറുതെ ഇല്ല, ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സംഭവം. ഹലോ കുട്ടികളെ, നമസ്കാരം. തീറ്റപ്രാന്തം കുട്ടികൾ ഹൗസിനെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ബിരിയാണി തട്ടുകടയിലാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒലവക്കോട്ടിലാണ് ഈ ബിരിയാണി തട്ടുകട. ഈ കാണുന്ന അസ്ല പറഞ്ഞാണ് ബിരിയാണി ഹട്ട് കേട്ടോ. ചെറിയൊരു കടയാണ് ഇവിടെ, നമുക്ക് പാർസലും മെയിൻ ആയിട്ട് പിന്നെ ചെറിയതായിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അബ്ബാസ്കയാണ് ആള്, നല്ല തിരക്കാട്ടാ, ചെറിയൊരു കടയാണ്. അപ്പൊ അവിടുത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. ബിരിയാണി പറയുന്നത് ചിക്കൻ ബിരിയാണിയും പിന്നെ വന്നിട്ട് മട്ടൻ ബിരിയാണി ഉണ്ട്, നമുക്ക് ഫിഷ് ബിരിയാണി, പിന്നെ വന്നിട്ട് ബീഫ് ബിരിയാണി, അങ്ങനെ ഒരുപാട് ബിരിയാണികളുണ്ട്. അപ്പൊ നമുക്ക് നേരെ കഴിച്ചു നോക്കാം. ഇതാണ് കട, ചെറിയൊരു കടയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നോക്കാം. അപ്പൊ നമ്മുടെ ഈ ബിരിയാണി തട്ടുകടയുടെ ചേട്ടനാണ് കേട്ടോ, അബ്ബാസ് ആണ് ഇതിന്റെ ഓണറ്. ചേട്ടാ ഇവിടെ എന്തൊക്കെ തരം ബിരിയാണികളുണ്ട്, വെറൈറ്റി? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ ബിരിയാണി ചിക്കൻ പൊരിച്ചത് കൊണ്ടുണ്ട്. ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നതാണ്. ഇവിടെ ചെറുതായി കഴിക്കാനുള്ള സെറ്റപ്പ്, അത്യാവശ്യം ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കൂടുതലും പാർസലാ പോകും, പാർസലാ പോകും, ഒരു കിലോ ആയിട്ട് പോകും. ഓക്കെ, എത്ര മണിക്ക് അത് തുടങ്ങാം? രാവിലെ ഒരു 12 മണിക്ക് തുടങ്ങാം. ഓക്കെ, എന്നിട്ട് വൈകിട്ട് ഒരു 5:30 to 6 മണി വരെ. 6 മണി വരെ തിരക്കൊക്കെ എല്ലാരും പാർസലല്ലേ? എല്ലാം അറിയണവരാണ്, ഫോൺ കോള് നിറയെ വരും. ഓക്കെ ഓക്കെ, വീട്ടിൽ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാനും വൈഫും കൂടിയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും? വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. ഇവിടെ ലൈവായിട്ട് ചില്ലി ചെയ്യും? അത് ചെയ്യും. ഓക്കെ, അത് നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് ഇതുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ചിക്കൻ കണ്ടില്ലേ, അതായത് ഈ ബിരിയാണി തട്ടുകടയിൽ എല്ലാം നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ലൈവായിട്ട് അവിടെ കുക്ക് ചെയ്യും. ചെറിയൊരു ഗ്യാസൊക്കെ ഇവിടെ ഉണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ബിരിയാണി റൈസ്. സാധനം തീർന്നു തുടങ്ങി, നമ്മളെത്തുമ്പോൾ ഇത്തിരി വൈകി. നമ്മൾ നല്ല പാർസൽ നമുക്കുള്ളതാണ്. പിന്നെ നമുക്ക് ബീഫിൻ്റെ ഉണ്ട്, നമുക്ക് ആ ബീഫിൻ്റെ കറികളും കാണിച്ചു തരാം. ചിക്കൻ അല്ലേ, ചിക്കൻ്റെ നമുക്ക് ഗ്രേവി ആട്ടോ, നമുക്ക് അല്ല ചിക്കൻ കറി. ഇത് നമുക്ക് പാർസലുകൾ കണ്ടില്ലേ, നമുക്ക് തയ്യാറാക്കി ചേട്ടാ ഇങ്ങനെ ഓരോന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ തൂക്കം നോക്കി കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ഥിരം പാർസൽ വാങ്ങുന്ന ഒരു ചേട്ടൻ ഉണ്ട്. ചേട്ടാ ഇപ്പൊ സ്ഥിരം വാങ്ങാറില്ലാണോ? എങ്ങനെയാണ് ഇവിടുത്തെ ബിരിയാണിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, എല്ലാവരും അഭിപ്രായം. ഓക്കെ, എന്നാ എത്ര ബിരിയാണി? 4 kilo അല്ലേ? 1 kilo 300 രൂപ. കാരണം വീട്ടിലാണ് അവരുണ്ടാക്കുന്നത്, വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കാൻ പോണേ. ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ, എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇരിക്കുന്നുള്ള കടയാണ്, തട്ടുകടയാണ് ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല ദം ബിരിയാണി, കുറച്ച് ചിക്കൻ ചിക്കനും കുറച്ച് കെടുത്തിട്ട് കഴിച്ചോട്ടെ. എന്താ സംഭവം ഇല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണി, രസമില്ല, നല്ല ദം ബിരിയാണി.
ഇത് വീട്ടിലുണ്ടാക്കണ കാരണം ഒരു ടേസ്റ്റ് വെറുതെ ആൾക്കാർ വാങ്ങിച്ചിട്ടു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സംഭവം. കുറച്ച് രക്ഷിതടം അടിപൊളി ടേസ്റ്റ്, നല്ല ദം ബിരിയാണി, ഹോംലി ഫുഡാണ്, വിശ്വസിച്ച് വന്ന് കഴിക്കാം. സംഭവം ഉഷാറായിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്പോട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒലവക്കോടില് നമ്മുടെ കോഓപ്പറേറ്റീവ് കോളേജ് ഉണ്ട് പാലക്കാട് ജില്ലയിലെ. കോഓപ്പറേറ്റീവ് കോളേജിന്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ബിരിയാണി തട്ടുകട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാർസലിംഗ് കിട്ടും, എല്ലാവരും എത്ര തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ചെയ്യും. ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു പരിമിതിയാണ്, അപ്പോൾ ഇരുന്ന് കഴിക്കാൻ ചെറുതായിട്ട് ഞാൻ എല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത്.